ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാൻറ്റേൺ ആണ്. അപ്പോൾ അതിന് നമുക്ക് കുപ്പിയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ പീസും പിന്നെ ഒന്ന് രണ്ട് വേസ്റ്റ് മെറ്റീരിയൽസും മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസസ് നാലെണ്ണം ഈക്വൽ അളവിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. വേണമെങ്കിൽ ചതുരൻ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ പേപ്പറിൻ്റെ ടേപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാർഡ്ബോർഡിനൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അതായത് ഇങ്ങനെ വെട്ടുമ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ അടർന്ന് പോരണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫിനിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പേപ്പർ ഒട്ടിക്കാം, ന്യൂസ് പേപ്പർ ഒട്ടിക്കാം, ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാം, വൈറ്റ് പേപ്പർ, അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കാം. ഇതേപോലത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, പെട്ടെന്ന് പണി കഴിയും. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് പശ തേച്ചിട്ട് നമ്മളിത് ജോയിൻറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ ടേപ്പ് ഇല്ലെങ്കിൽ നേരിട്ടിട്ട് തന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഫെവി ബോണ്ട്, ഫ്ലെക്സ് ക്യുക്ക്, വെഗ ക്യുക്ക്, സൂപ്പർ ഗ്ലൂ, ഹോട്ട് ഗ്ലൂ, അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഫെവിക്കോളൊന്നും പേപ്പർ തന്നെയാണ്, പക്ഷെ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല. അപ്പോൾ നമ്മൾ വെഗ ക്യുക്ക്, സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണി തരും. അപ്പോൾ ഈ ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ആ കർവിലും മുക്കിലും മൂലയിലൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പശ കൊണ്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെഗ ക്യുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ മൂലകളിലൊക്കെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മൂലകളിലും ഞാൻ ഇതേപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ജോയിൻ്റ് ആക്കിയത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മൂലകളിലും ഇതേപോലെ ആ പേപ്പർ കൊണ്ട്, അതായത് ഈ ടേപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലും താഴെ ഇതേപോലെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് അതിന് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള കാർഡ്ബോർഡ് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. കമ്മലുണ്ടാക്കുന്ന ഒരു മൗഡ് എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫെവിക്കോളിൻ്റെ ഒക്കെ മൊനഭാഗമല്ലേ, ഫെവിക്കോൾ കുപ്പിയുടെ മൊനഭാഗമാണ് പിന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ പേനയുടെ ഒക്കെ മുകളിലത്തെ ഭാഗമല്ലേ, അതൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ചെപ്പിൻ്റെ അടപ്പൊക്കെ ഉണ്ടാവില്ലേ, ഇതേപോലത്തെ കറിവായിട്ടുള്ള ചെപ്പിൻ്റെ അടപ്പ്, ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് കുപ്പിയില്ലേ നമ്മുടെ മാംഗോ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയുടെ ഒക്കെ ആ കർവ് ഭാഗം, അതൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ കുപ്പിയൊന്നും എടുത്തിട്ടില്ല. ഇതേപോലത്തെ ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ വേറെ കുപ്പിയുടെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല. ഒന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇത് കോണ് പോലെ പേപ്പർ കട്ടിയുള്ള ഒരു പേപ്പർ കൊണ്ടൊക്കെ കർവ് പോലെ കോണ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ആദ്യം തന്നെ ഒരു കോട്ട് ബ്ലാക്ക് അക്രൈലിക് കളർ അടിച്ചു കൊടുത്തു. ഉള്ളിലും പുറത്തൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലേക്ക് ഞാൻ ചെയ്യുന്നത് കോപ്പർ കളർ, മെറ്റാലിക് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ ഇല്ലെങ്കിൽ നിരാശപ്പെടേണ്ട, കാരണം ഞാൻ ഏറ്റവും അവസാനം കളർ എല്ലാതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം തന്നെ ഞാനൊരു ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഈ കളർ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം, അതായത് കർവിൻ്റെ ഭാഗമൊക്കെ ഞാൻ ഗോൾഡൻ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറാണ്, നമ്മുടെ സ്ലേറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടിയ കവറാണ് കേട്ടോ. ഇതേപോലത്തെ നല്ലൊരു കവർ ഉണ്ടെങ്കിൽ അതിങ്ങനെ നാല് പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഗ്ലാസ് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യമേ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇത് എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്, കാരണം മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുത്ത് നാലാമത്തെ ഒട്ടിക്കാൻ പറ്റണ്ടായിരുന്നില്ല, കാരണം അതിനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ പൊളിക്കേണ്ടി വരും. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് നാലാമത്തെ. പിന്നെ അതേ നമ്മൾ കളറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുകളിലും അടിയിലൊക്കെ ഗോൾഡൻ കളർ കൊണ്ടൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വോളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലാക്കും റെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കരിഞ്ചുവപ്പ് കളറാണ് കേട്ടോ അടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്ലാസിൻ്റെ കവറില്, ഗ്ലാസ് പേപ്പർ ഗ്ലാസ് അല്ല, ഇതേപോലത്തെ കവർ ഒട്ടിച്ചു കൊടുത്തതിന് റെഡ് കളർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നൊരു ഇപ്പോഴാണ് എനിക്കൊരു കളറിനൊരു സാറ്റിസ്ഫാക്ഷൻ വന്നത്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ലിക്വിഡ് എംബ്രോയിഡറി ഇല്ലേ അതാണ് കേട്ടോ, അതുകൊണ്ട് നമ്മളിതിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലിക്വിഡ് എംബ്രോയിഡറി ഇല്ലെങ്കിൽ 3D ഔട്ട്ലൈനർ ഉപയോഗിക്കാം, അതില്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ്റെ ഗ്ലാസ് കളർ ഉപയോഗിക്കാം കേട്ടോ. ഗ്ലാസ് കളർ ഇപ്പോൾ സിൽവർ ആയാലും കുഴപ്പമില്ല, ഭംഗി ഉണ്ടാവും. ഇനി അതും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക്
പെയിൻറ്റ് കൊണ്ട് നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് കൊണ്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പം തോന്നിയത് ഇതേപോലത്തെ ലിക്വിഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ ഗ്ലാസ് ലൈനറൊക്കെയാണ് നമുക്ക് എളുപ്പം, ഇല്ലെങ്കിൽ പെയിൻറ്റ് ആയാലും മതി കേട്ടോ. ഇതേപോലത്തെ ഡിസൈൻ ഞാൻ നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നടുക്കിൽ കട്ട് ചെയ്തിട്ടുള്ള ആ കവറിൻ്റെ ഔട്ട്ലൈനായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത്. എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. ഞാനതൊരു 3-4 മണിക്കൂറിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തു. പിന്നെ വെഗാക്യുക്ക് ഞാൻ യൂസ് ചെയ്ത കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കവർ ഒട്ടിച്ചതാണ്. നമ്മളിപ്പോൾ എന്തിൻ്റെയും കവർ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 4 പീസ് കാർഡ്ബോർഡ് പീസ് ആ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കവർ ഒട്ടിച്ചതിന് ശേഷം ഈ ജോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പിന്നെ പശയുടെയൊക്കെ ഒരു മാർക്ക് ആ ഗ്ലാസ് ആ കവറിൻ്റെ മുകളിലേക്ക് വന്നു. പിന്നെ ഒന്ന് പറിക്കാൻ കിട്ടുന്നില്ല, നന്നായിട്ട് ഒട്ടിയിരുന്ന് പോയി. ഞാൻ അങ്ങനെ പശ തേച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ, അത് കാരണം കൊണ്ട് ഞാൻ പറിക്കാനൊന്നും നിന്നില്ല മുകൾ ഭാഗമൊക്കെ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ കവറൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റംദാൻ സ്പെഷ്യൽ ലാൻഡ് എന്ന് പറയുന്നത്. ഈസിയാണ്, എല്ലാവരും ചെയ്ത് നോക്കി നോക്കണം, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലാൻഡ് ചെയ്തിട്ട് ട്രൈപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം കേട്ടോ. ഇൻസ്റ്റയുടെയും ഇമെയിൽ ഐ ഡി ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.